ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. വയനാട്ടിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ആ പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ മരിച്ചു എന്ന വിവരം വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് കാട്ടാന ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നത്. ഒരു വീടിൻ്റെ മതിലും തകർത്തിട്ടുണ്ട്. ശ്രുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രുജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ച് പനച്ചിയിൽ അജി മരിച്ചു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് പുറത്തു വരുന്നത്. രാവിലെ ഏഴരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഈ അജിയെ ആക്രമിച്ചത്. ഇതിനുശേഷം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ആനയെ പിന്തുടർന്നപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആന തിരിഞ്ഞു വന്ന് ആക്രമിക്കുകയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. ഒരു വീടിന്റെ മതിൽ തകർത്ത ശേഷമാണ് ആന അകത്ത് കയറിയത്. അതിനുശേഷം ആന തട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചതായുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. മുട്ടങ്കര മറ്റത്തിൽ ജിബിന്റെ വീടും ഈ കാട്ടാന തകർത്തിട്ടുണ്ട്. ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ആന ഈ നേരത്തെ തന്നെ ഈ ആനയുടെ സാന്നിധ്യം വയനാട് സൗത്ത് മേഖലയിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമായത്. മോഴ ആനയാണ്. അതായത് സൗത്തിന് കീഴിലുള്ള പാതിരി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഈ ആന ഈ വയനാടിന്റെ വിവിധ പ്രദേശങ്ങൾ, അതായത് മുത്തങ്ങ ഭാഗത്തുകൂടിയാണ് ഈ ഇവിടേക്ക് വയനാട് ജില്ലയിലേക്ക് എത്തിയത്. കർണാടകയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. മോഴയാനയാണ്. കുറെ കൂടി അപകടകാരിയായ ആനയാണ് ഇതെന്നാണ് പറയുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ഈ ആനയുടെ സാന്നിധ്യം കൊയിലേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട്. കൊയിലേരിക്കൊപ്പം താന്നിക്കൽ, അതോടൊപ്പം തന്നെ ഈ കൂടൽക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭാഗമായ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ ആന ഇറങ്ങിയിട്ടുണ്ട്, ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. ഇതിനുശേഷം ആണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ഭീതിയിലേക്ക് വരുന്നു. കാരണം നേരത്തെ ഈ തണ്ണീർക്കൊമ്പന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അത് കുറെ കൂടി ജനവാസ മേഖലയിലായിരുന്നു, മാനന്തവാടിയുടെ ഒത്ത നഗരത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു. പനച്ചിക്കൽ അജി എന്ന് പറയുന്ന ആളെ ഈ ആന ആക്രമിച്ചു. അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഈ ആനയെ കാടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ RRT സംഘവും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇതിനെ പടക്കം പിടിച്ചും മറ്റും കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ള ശ്രമമാണ്. കാട് അധികം ദൂരമല്ലാത്ത പ്രദേശത്താണ് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഒരു ആശ്വാസകരമായ വസ്തുത. പക്ഷേ അതിനിടയിൽ ഒരു ദാരുണമായ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തണ്ണീർക്കൊമ്പന്റെ ആ ഒരു ആശങ്ക വിട്ടുമാറും മുമ്പേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ സംഭവിച്ച അധിക ദിവസമായിട്ടില്ല. അതിനെ മയക്കുവെടി വെക്കേണ്ടി വന്ന ഒരു സാഹചര്യം, പിന്നീട് അത് ചെരിയുന്ന സാഹചര്യം, അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കൂടി വയനാടിന്റെ ജനവാസ മേഖലയിൽ വലിയ അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകൾ ഇതിനെ ആളുകൾ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ മരണം കൂടി സംഭവിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും രൂപപ്പെടുന്നുണ്ട്. ഈ വയനാടിന്റെ ഈ മാനന്തവാടി ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആനയെ കൃത്യമായ രീതിയിൽ തുരത്തുന്നില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് വനംവകുപ്പിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിഷയം നിലനിൽക്കുന്നത്. ഈ അജിയുടെ മരണം, അജി മരിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരം പുറത്തു വന്ന അല്പസമയം മുമ്പാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുന്നു. ആളുകൾ വലിയ രീതിയിലുള്ള ഭയം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇത്. മോഴ ആ വിഭാഗത്തിലുള്ള ആനയാണ് എന്നാണ് പറയുന്നത്. അത് നേരത്തെ തന്നെ വനംവകുപ്പ് സ്ഥിരീകരിച്ചതുമാണ്. ഈ സാഹചര്യത്തിൽ തണ്ണീർക്കൊമ്പന്റെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട് തന്നെ കുറെ കൂടി സുഖമായ രീതിയിൽ ഇതിനെ കാട് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ കൊയിലേരി കൂടൽക്കടവ് ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന, കുറുവ ദ്വീപിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാട്ടിലേക്ക് തുരത്താൻ കഴിയും എന്നുള്ള ആ ഒരു പ്രത്യാശയാണ് വനംവകുപ്പിന്റെ മുന്നിലും ഉള്ളത്. പക്ഷേ ഇതിനിടയിൽ ഒരു ദാരുണ മരണം കൂടി ഉണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ മോഴയാന വലിയ അലോസരം ഈ മേഖലയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഉന്മേഷ്.
ശ്രീജിത്ത്, നേരത്തെ ഈ തണ്ണീർക്കോമ്പൽ ഇറങ്ങിയ സമയത്ത് അതിനുശേഷം പിന്നാലെ വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ റേഡിയോ കോൾ വിവരങ്ങൾ കൃത്യമായി കർണാടക നൽകിയില്ല എന്ന് കേരളത്തിന്റെ ആരോപണം വരുന്നു. അത് കേരളത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് ആ ചെറിയ ഗ്യാപ്പിൽ വിവരങ്ങൾ കിട്ടിയില്ല എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നു. ഈ റേഡിയോ കോളർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിവരങ്ങൾ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ശ്രീജിത്ത്? റേഡിയോ കോളറിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേരള വനംവകുപ്പ് ശേഖരിച്ചിരുന്നു. ആ വനംവകുപ്പ് ശേഖരിച്ചതിനെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇത് വയനാട് സൗത്തിന് കീഴിലുള്ള പാതിരി ഡിവിഷനിൽ ആയിരുന്നു, ആ വനമേഖലയിലായിരുന്നു ഇതിന്റെ സാന്നിധ്യമുള്ളത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല ആളുകളെ സംബന്ധിച്ച് വനംവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുഴയാന ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ അത് നോർത്തൺ സി സി എഫ് വാർത്താസമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ജാഗ്രത വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പങ്കുവച്ചതുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ആനയെ തുരത്തുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സമതരമാകുമോ എന്നുള്ള കാര്യമാണ് ഇവർ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജനവാസ മേഖലയിലേക്കാണ് ഈ ആന വരുന്നതിൽ കുറെ കൂടി അപകടകാരിയാണ്, കൊമ്പനല്ല മോഴയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആശങ്ക നിലനിൽക്കുന്നത്. ഇതിനെ ഈ പയ്യമ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആനയെ സുഗമമായ രീതിയിൽ തന്നെ തുരത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് വനത്തിനകത്തേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യം. ആ ഒരു ദൗത്യത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പന്റെ അനുഭവം വലിയ രീതിയിലുള്ള വിമർശനം കൂടി വന്നതാണ്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ച് മയക്കുകൂടി വെക്കുകയല്ല, വേദനിപ്പിക്കുകയും ഉത്കണ്ഠക്ക് വഴിവെക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി വയനാട് മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വന്യജീവികളുടെ നിരന്തരമായ അക്രമത്തിന് വിധേയരായി അവിടുത്തെ മനുഷ്യർ കൊല്ലപ്പെടുകയും കൃഷി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൗത്യസംഘത്തെ അയച്ചുകൊണ്ട് ഈ അത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മറ്റൊരു കാട്ടാന, കർണാടകത്തിൽ നിന്നും വന്ന കാട്ടാന തന്നെയായിരുന്നു അത്. ആ കാട്ടാനയെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിച്ചെങ്കിലും അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദാരുണമായ സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ ഏറ്റുമുട്ടുന്ന നിലപാടുകളാണ്. രണ്ട് പക്ഷത്തും വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആന സ്നേഹികളുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് വനംവകുപ്പിനുണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെ അദ്ദേഹം അതിൻ്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു ഉന്നതതല ആലോചനാ യോഗം നമുക്ക് ഇപ്പോൾ തന്നെ കൂടാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, അവർ കർണാടക ആനയെ പിടിച്ചു, റേഡിയോ കോളർ സംഘടിപ്പിച്ചു, ഘടിപ്പിച്ചു, ആന സഞ്ചരിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇപ്പോൾ കേരള വയനാട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ല, അതിൻ്റെ കൃത്യമായ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെ സഹായിക്കുകയും ആശുപത്രി എത്തിക്കുകയും ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതെ അതെ. അല്ല, വനത്തിനുള്ളിൽ കയറി വന്യജീവിയെ തുരത്താൻ വേണ്ടി അല്ല, ബോർഡറിൽ ഇന്നലെ ഇപ്പോൾ അർദ്ധരാത്രിയിൽ എത്തിയത്. അതുമുതൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടല്ലോ. ആന എത്തിയതിനെ തുടർന്ന് തന്നെ എത്തിയെന്ന വിവരം ലഭിച്ചാൽ അവരൊരു കേന്ദ്രത്തിൽ നിന്നും ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമല്ലോ. അതിനുള്ള സാവകാശം, സ്വാഭാവികമായി ഉണ്ടാകുന്ന സാവകാശം എന്നതിൽ കവിഞ്ഞ്
നമ്മളിപ്പോൾ കർമ്മനിരതരായി കൊണ്ടിരിക്കുന്ന അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം നല്ല നിലയിൽ പരിഹരിക്കാനാകൂ. ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഏത് വന്യമൃഗമായാലും ആ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് കുറേ കൂടി സൗമ്യമായി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മറ്റൊരു ഗവൺമെൻറ്റല്ലേ. ആ ഗവൺമെൻറ്റിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു ആധികാരികമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കുകയില്ല. അതെ, വീട്ടു മുറ്റത്ത് വെച്ചാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും. അല്ല, എവിടുന്ന് മരിച്ചാലും അത് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ. അതിന് സ്ഥലമല്ലല്ലോ പ്രശ്നം. ആള് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രധാനം. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഗുരുതരമായ പ്രശ്നമാണ്, ഗൗരവത്തിൽ കാരണത്തിൻ്റെ പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റും വനംവകുപ്പും ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടി സഹായം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ സാങ്കേതിക വിഷയങ്ങളല്ലേ. സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, വീഴ്ച ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും ഭാഗത്തുള്ള വീഴ്ചയല്ല അന്വേഷിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഇനി ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. വീട്ടുമുറ്റത്ത് വെച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, എവിടുന്ന് ആക്രമിച്ചായാലും വീട്ടിനകത്ത് കയറിയാലും വീട്ടിന് പുറത്തായാലും ഒരു ജീവൻ്റെ വില വളരെ വലുതല്ലേ. അപ്പോൾ സ്ഥലമല്ല പ്രശ്നം, ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് പ്രശ്നം. അതിനെ അതിൻ്റെ ഗൗരവത്തിൽ കാണുക എന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഉണ്ടാവില്ലോ, നമുക്കുണ്ടല്ലോ. കാരണം ആശങ്ക അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ ആശങ്കയല്ലല്ലോ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും കുറേ പ്രയാസങ്ങൾ അവർക്ക് അനുഭവപ്പെടും. ആ പ്രയാസങ്ങൾ പ്രതിഷേധമായൊക്കെ പുറത്തു വരും. അതിനൊന്നും നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമായി കണ്ടുകൊണ്ട് പരിഹാര മാർഗങ്ങൾ തേടിയുള്ള അന്വേഷണവും നടപടിക്രമങ്ങളുമാണ് നമുക്ക് അത് ഉചിതമായിട്ടുള്ളത്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് ആവുന്നില്ലുള്ളൂ. നമ്മളിപ്പോൾ ഒന്നാമത് ഈ ആനയെ ഏറ്റവും ലാസ്റ്റിലെ നടപടിയാണ് മയക്ക് വെടിവെച്ച് പിടിച്ചു കൂടുക എന്നുള്ളത്. നമ്മൾ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആദ്യ നിരീക്ഷണത്തിൽ തന്നെ നമ്മൾ ഉടനെ ഇപ്പം തന്നെ പിടിച്ച് കൂട്ടിലാക്കി പിന്നെ ആന പരിപാലന കേന്ദ്രത്തിലേക്കോ കാട്ടിലേക്കോ അയക്കുമെന്ന് ഇപ്പം തന്നെ പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ നീക്കങ്ങൾ അതിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിരീക്ഷിക്കേണ്ടതില്ലേ. ഏതായാലും കൂടുതൽ ആളപായവും കൃഷിനാശവും ഇല്ലാതെയുള്ള പ്രതിരോധമാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത്. അതിന് തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് ആലോചിക്കേണ്ടി വരിക. അതൊക്കെ ഒരു സാധാരണ നടപടികളുണ്ട്. പക്ഷേ സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ നിരീക്ഷിച്ചിട്ടുള്ളത്. അല്ലാതെ ബന്ധപ്പെടുന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അതാ ഒരു കോൺഫറൻസ് വീഡിയോ കോൺഫറൻസ് നടത്താൻ കഴിയുമോ എന്ന് സാധ്യതകളൊക്കെ ഒന്ന് ആലോചിക്കുന്നത്. കാരണം രാവിലെ തന്നെ നിങ്ങളാണ് വന്നത്. അല്ല, അത് ബന്ധപ്പെടുന്നുണ്ട്. കർണാടക ഫോറസ്റ്റ് വനംവകുപ്പ് അധികൃതരുമായി നമ്മുടെ വനംവകുപ്പ് ബന്ധപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ജില്ലാ കളക്ടർ തലത്തിലുള്ള ബന്ധപ്പെടൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവരെ ഒന്നും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാനിപ്പം ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ബന്ധപ്പെടാൻ പറ്റില്ല. ഇപ്പം എനിക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിന് രണ്ട് എക്സ്ട്രീമാണ്. ആളുകൾക്ക് ഇത് അവസാനിപ്പിക്കേണ്ട ഉടനെ വെടിവെച്ച് പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോയാൽ അവരുടെ ആശങ്ക അവസാനിക്കും. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ഒരു ചർച്ചയിൽ ഞാൻ കണ്ടല്ലോ, വനംവകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെയുള്ള ഒരു ആക്രോശിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോയതായിരിക്കാമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതിനെയൊന്നും ഞാൻ മറ്റൊരർത്ഥത്തിൽ കാണാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ചികിത്സയിലാണ്, വലിയ ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതൊരു രക്ഷപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ആശിക്കുന്നു. വനം വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു.